വളാഞ്ചേരി കാർത്തല മർക്കസിൽ മാനേജ്മെന്റും വാഫി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും തമ്മിൽ വാക്കേറ്റം. സംഘർഷാവസ്ഥ റിപ്പോർട്ട് ചെയ്യാനെത്തിയ ടുഡേ ലൈവ് റിപ്പോർട്ടറും മീഡിയ ക്ലബ് പ്രവർത്തകനുമായ മുഹമ്മദ് ഷബീബിനെ അതിക്രൂരമായി മർദ്ദിച്ചു. കാഴ്ചക്കുറവുള്ള ഷബീബിന്റെ കണ്ണട വലിച്ചെറിഞ്ഞ ശേഷം മുഖത്തടിക്കുകയും കൈകൾ പുറകിലേക്ക് കെട്ടി ഇരുമ്പ് വടികൊണ്ട് മർദ്ദിക്കുകയും ചെയ്തു. കൈക്കും കാലിനും പരിക്കുപറ്റിയ മാധ്യമപ്രവർത്തകൻ വളാഞ്ചേരി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ വളാഞ്ചേരി പോലീസ് ജാമ്യമില്ലാ വകുപ്പിനെ കേസെടുത്തു. ഓഫീസിൽ നിന്ന് വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വളാഞ്ചേരി മർക്കസിലുണ്ടായിരുന്ന സംഘർഷാവസ്ഥ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് എത്തിയ ഉടനെ തന്നെ അവിടെ SKSFിൻ്റെ വിക്കായുടെ വളണ്ടിയേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അവർ പിന്നെ നമ്മുടെ ആരാണ് എവിടെ നിന്നാണ് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു മാധ്യമപ്രവർത്തകനാണ് എന്ന് പറഞ്ഞ സമയത്ത് അവർ ഫോണ് പിടിച്ചു വാങ്ങി, കൈ രണ്ടും ബാക്കിലേക്ക് കെട്ടിയിട്ട് അവരെൻ്റെ കോളറിൽ പിടിച്ച് വലിച്ചു കൊണ്ടുപോവുക ചെയ്തത്. ആ വലിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ താഴെ വീണു. ആ താഴെ വീണ സമയത്ത് 10ഓളം ആളുകൾ പട്ടളഞ്ഞ് കൂട്ടം കൂടി നിലത്തിട്ട് മർദ്ദിച്ചു. അപ്പോൾ അടിവാറ്റിലേക്ക് ചുട്ട് കിട്ടിയിട്ടുണ്ട്, കയ്യിലും കാലിലും മുറിയായിട്ടുണ്ട്, കാലിൻ്റെ ചെറുവിരൽ പൊട്ടിയിട്ടുണ്ട്, ഒടിഞ്ഞിട്ടുണ്ട്. നടക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പോലീസ് ലാത്തി വീശാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഓടിയെത്തിയത്. ആ സമയത്ത് ഈ ആക്രമിച്ച ആളുകളെല്ലാം അവർ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകനാണ് പിന്നീട് രക്ഷിച്ച് നിലവിൽ ഹോസ്പിറ്റലിൽ വളാഞ്ചേരി ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുള്ളത്. ഈ അക്രമികളെ കണ്ടാൽ തിരിച്ചറിയും, അക്രമികളെ കണ്ടാൽ ഒരാളെ കണ്ടാൽ തിരിച്ചറിയും, തടിച്ച് ഒരാളാണ് കണ്ടാൽ തിരിച്ചറിയും. അവർ 10ന് മുകളിൽ എന്തായാലും ആളുകളുണ്ട്. അവർ കഴിഞ്ഞ ദിവസം വളാഞ്ചേരി കാർത്തല ചുങ്കത്ത് മർക്കസിൽ മർക്കസ് മാനേജ്മെൻറ്റും വാഫി വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും തമ്മിലുള്ള സംഘർഷാവസ്ഥ ഉണ്ട് എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വളാഞ്ചേരിയിലെ ടുഡേ ലൈവ് ചാനലിൻ്റെ റിപ്പോർട്ടറും മീഡിയ ക്ലബ് അംഗവുമായ ഷബീബ് സ്ഥലത്തെത്തിയ മാധ്യമപ്രവർത്തകനായ ഷബീബിനെ ഒരു സംഘടനയുടെ പ്രവർത്തകർ സംഘം ചേർന്ന് ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. കാലിനും കൈക്കും മാരകമായി പരിക്ക് പറ്റിയ ഷബീബ് വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇത്തരത്തിൽ സ്വതന്ത്രമായി മാധ്യമപ്രവർത്തനം നടത്തുന്നതിന് ഉള്ളൊരു വെല്ലുവിളിയാണ് ഇത്തരം പ്രവർത്തികൾ സമൂഹത്തിൽ വെച്ചുപറപ്പിക്കാൻ കഴിയാത്തതുമാണ്. ഇതിനെതിരെ പൊതുസമൂഹം ഒറ്റക്കെട്ടായി നേരിടേണ്ടതുമുണ്ട്. ഈ പ്രവർത്തിക്കെതിരെ മീഡിയ ക്ലബ്ബ് പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ആക്രമിച്ച ആളുകൾക്കെതിരെ നിയമ നടപടിയുമായി മീഡിയ ക്ലബ്ബും മുന്നോട്ട് പോവുകയാണ്. വളാഞ്ചേരി മീഡിയ ക്ലബ്ബ് പ്രസിഡന്റ് മുഹസിൻ വടക്കുമുറി, സെക്രട്ടറി റഫീഖ് സിവി, ഇഖ്ബാൽ കാട്ടിലങ്ങാടി, റിയാസ് പള്ളിറോഡ്, ഫൈസൽ കളത്തിൽ എന്നിവർ സംബന്ധിച്ചു.